ഈശോമിശിയാക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി അദ്ദായി മാറി സ്ലേഹന്മാരുടെ പേരിലുള്ള അനാഫറ, കൂദാശ എന്നാണ് ഉപയോഗിക്കുക. സാധാരണ അനാഫറ എന്നുള്ള ഗ്രീക്ക് വാക്കും ഉപയോഗിക്കും. അനാഫറയിൻ എന്ന് പറഞ്ഞാൽ സമർപ്പണം, കൗദാശ സമർപ്പണം എന്നർത്ഥം. ഒന്നാമത്തത് അതിൻ്റെ ആ തലക്കെട്ട് തന്നെ നോക്കുക. അദ്ദായി മാറി അപ്പസ്തോലന്മാരുടെ പേരിലുള്ള അനാഫറ. അപ്പസ്തോലന്മാർ തദേവുസ് ഓഫ് എഥേസ എന്നാണ് ഈ അദ്ദായിയുടെ ശരിക്കുള്ള പേര്, മുഴുവൻ പേര് തദേവുസ് ഓഫ് എഥേസ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മാറി. ഈ തദേവുസ് ഓഫ് എഥേസ തോമസ് ലീഗയുടെ ശിഷ്യനായിരുന്നു. നമ്മൾ ബൈബിളിൽ നോക്കിയാൽ അപ്പസ്തോൽ എന്ന വാക്ക്, സ്ലീഹ എന്ന വാക്ക് ആർക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? 12 അപ്പസ്തോലന്മാർക്ക് കൂടാതെ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. പൗലോസിനെ അപ്പസ്തോൽ എന്ന് വിളിക്കുന്നുണ്ട്, അപ്പസ്തോൽ നടപടി 14:14. അതേ ടെക്സ്റ്റിൽ തന്നെ ബർണബാസിനെ അപ്പസ്തോൽ എന്ന് വിളിക്കുന്നുണ്ട്, നടപടി 14:14. അൻഡ്രോണിക്കുസ് യൂനിയ എന്ന് പറഞ്ഞ രണ്ട് പേരെ റോമാലേഖനത്തിൽ 16:7 അപ്പസ്തോലന്മാർ എന്ന് വിളിക്കുന്നുണ്ട്. സീലാസ് തിമത്തി എന്ന് പറഞ്ഞ രണ്ട് പേരെ 1 തെസ്സലോനിക്കാ 1:1 അപ്പസ്തോലന്മാർ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോളോസിനെ 1 കൊരിന്തോസ് 4:9 അപ്പസ്തോലൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം എത്ര പേരായി? 1, 2, 3, 4, 5, 6, 7 പേര്. 12 പേരെ കൂടാതെ 7 പേരെ പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാർ എന്ന് വിളിക്കുന്നുണ്ട്. അവരാരാണ് ഈ അപ്പസ്തോലന്മാർ? പൗലോസ് എന്നെ മാറ്റി നിർത്തിയാലും ബാക്കി എല്ലാവരും മറ്റുള്ളവരുടെ ശിഷ്യന്മാരാണ്. പൗലോസും യേശുക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ച ആളല്ലല്ലോ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കാത്ത ആളുകളെയും അപ്പസ്തോലന്മാരുടെ ശിഷ്യന്മാരെയും അപ്പസ്തോലം പറഞ്ഞ് വിളിച്ചിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. തദേവുസ് ഓഫ് എഥേസ, അതാണ് അദ്ദായി. ആ അദ്ദായി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മാറി രണ്ട് പേരെയും സ്ലീഹന്മാർ, അപ്പസ്തോലന്മാർ എന്നാണ് വിളിക്കണേ. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ അദ്ദായി മാറി എന്ന് പറഞ്ഞ ശിഷ്യന്മാർ 1 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നവരോ 2 നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ജീവിച്ചിരുന്നവരോ ആണ്. ഈ അദ്ദായി മാറി എന്ന് ശിഷ്യന്മാരുടെ പേരുള്ള അനാഫറ, അത് ഡിഡാഹെ എന്ന് പറയുന്ന 12 അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ, അത് എഴുതപ്പെട്ടത് 100-ൽ. ആ സമയത്ത് തന്നെ എഴുതപ്പെട്ടതാണ് അദ്ദായി മാറി ശീലന്മാരുടെ ശിഷ്യന്മാരുടെ പേരിലുള്ള കുർബാന. ഞാൻ ഒന്നുകൂടി പറയാണ്, ഡിഡാഹെ എന്ന് പറഞ്ഞാൽ 100-ൽ എഴുതപ്പെട്ട ഒരു വലിയ പ്രധാനപ്പെട്ട രേഖയാണ്. 12 അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ എന്നാണ് എൻ്റെ സബ് ടൈറ്റില്, ഉപശീർഷകം. നമ്മുടെ സഭയിൽ എങ്ങനെയാണ് മാമോയിസം മുക്കേണ്ടത്? ഒഴുകുന്ന വെള്ളത്തിൽ വേണോ, പള്ളിക്കുളത്തിൽ വേണോ, ചൂടുവെള്ളം വേണോ, പച്ചവെള്ളം വേണോ, ഒഴിക്കണോ, ഈ വക കാര്യങ്ങളൊക്കെ, അതായത് സഭയുടെ ആരാധനക്രമത്തിൻ്റെ റിച്വൽസും റൂബ്രിക്സ് ഒക്കെ ചർച്ച ചെയ്തിരിക്കുന്ന പുസ്തകമാണ് ഡിഡാഹെ. 100-ൽ യോഹന്നാനെ സംബന്ധിച്ച് എഴുതപ്പെടുന്ന അതേ കാലയളവിൽ, ആ സമയത്ത് തയ്യാറാക്കപ്പെട്ട, രൂപീകരിക്കപ്പെട്ട ഒരു അനാഫ്രയാണ് അദ്ദായി മാറി സ്ലീഹന്മാരുടെ പേരിലുള്ള അനാഫറ. ഈ ഇതിൻ്റെ പൗരാണികതയാണ് നമ്മുടെ ചില വൈദികരും നിഷേധിക്കണേ. എന്നിട്ട് അവർ ചൊല്ലുന്നത് കുർബാന ഇത് തന്നെയാണ്. അപ്പോൾ ജനാഭിമുഖമായി നിന്നാൽ ഇതിന് പൗരാണികത കൈവരുമോ? ഈ അവർ നിഷേധിക്കുന്നതിൻ്റെ പൗരാണികതയാണ്. അദ്ദായി എന്ന് പറയുന്നത് തോമസിലയുടെ ശിഷ്യനല്ല, മാറി അദ്ദായിയുടെ ശിഷ്യനല്ല, ഇതിനൊന്നും ഒരു തെളിവുമില്ല. തോമസ് ലീഗ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരാണ് ഈ രൂപതല കുറേ പേര്. തോമസ് ലീഗ ഇന്ത്യയിൽ വന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഒരു തെളിവ് അവരുടെ കയ്യിലുണ്ടോ? എന്തെങ്കിലും ഒരു തെളിവ്? ഒരു തെളിവ് വന്നുള്ള തന്നെ നമുക്ക് തെളിവുകളുണ്ട്. അത്രയും ശക്തമായ തെളിവുകൾ കുറച്ചാണെങ്കിലും ഒരുപാട് തെളിവുകളുണ്ട്. വന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ ഒരു തെളിവുണ്ടോ? എന്നിട്ട് സഭാസ്നേഹം പറഞ്ഞ് നടക്കുകയാണ്. പാർട്ടിക്കാർ ചെയ്തു കൂടെ തിന്മയൊക്കെ ന്യായീകരിക്കാൻ അവർ സ്വന്തം പാർട്ടിക്കാർ ജീവൻ കൊടുക്കുകയാണ്, മരിക്കാൻ തയ്യാറാണ്. ഇവിടെ ദൈവത്തിൻ്റെ സത്യത്തെ നിഷേധിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക. ഇരിക്കുന്ന കൊമ്പ് വെട്ടി സ്വയം കുഴി കുത്തി സഭയെ കുഴിച്ചു മൂടാൻ. പ്രിയപ്പെട്ട അൽമായ സുഹൃത്തുക്കളെ, അവരെ നിങ്ങൾ അവഗണിക്കണം, എതിർക്കണം. എന്നിട്ട് എന്ത് ശാപം വന്നാലും കർത്താവിന് വേണ്ടി മരിക്കണം. കാരണം അവർ പഠിപ്പിക്കുന്നത് ശുദ്ധ നുണയാണ്. ഈ അനാഫ്രയെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഡിഡാഹയുടെ
ഡിഡാഹെ എന്ന് പറഞ്ഞ അതിൽ കാണുന്ന അനാഫ്രയുണ്ട്, ഡിഡാഹെ. ആ അനാഫ്രയോട് വളരെ സാമ്യമുള്ളതാണ് അദ്ദായിയുടെയും മാരയുടെയും പേരിലുള്ള ഈ അനാഫ്ര. എന്ന് വെച്ചാൽ ആദ്യ നൂറ്റാണ്ടിലെ അനാഫ്രയാണ്, ആദ്യ നൂറ്റാണ്ടിലെ ബൈബിളിലെ പാരമ്പര്യത്തോട് ഗോസ്പൽ, ഈ സുവിശേഷത്തെ പാരമ്പര്യം എന്നാണ് പൗലോസ്ലിഹ പറയണേ. 1 കൊരിന്ത്യസ് 15 പറയുന്നത്, എനിക്ക് കൈമാറിക്കിട്ടിയ പാരമ്പര്യം, അതായത് സുവിശേഷം, ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. സുവിശേഷത്തിലുള്ള മറ്റൊരു വാക്കാണ് പാരമ്പര്യം. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പാരമ്പര്യമാണിത്. യോഹന്നാൻ്റെ സുവിശേഷം എഴുതപ്പെടുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ആ എഴുതപ്പെട്ട കാലയളവിൽ, ഡിഡാഹെ എന്ന് പറഞ്ഞ 12 അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ എഴുതപ്പെട്ട കാലയളവിൽ, ആ കാലയളവിൽ രൂപം കൊണ്ടതാണ് ഈ അനാഫറ. അതിന് തെളിവുകളൊക്കെ ഞാൻ ഇപ്പോൾ ഹാജരാക്കാം. അപ്പം ഇതേക്കുറിച്ച് പറയുന്ന ഒരു സംഗതി ഞാനൊരു ഇംഗ്ലീഷ് വാചകം വായിക്കുകയാണ്. എ പ്രൈമോഡിയൽ ഈറ വെൻ യൂക്കോളജി ഓഫ് ദ ചർച്ച് ഹാഡ് നോട്ട് ഇൻസേർട്ടഡ് ദ വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ടെക്സ്റ്റ് ഓഫ് ദ യൂക്കറിസ്റ്റിക് പ്രയർ. ഈ അദ്ദായി മാറി ശിഷ്യന്മാരുടെ പേരിലുള്ള കുർബാനയിൽ, ഇപ്പം നമ്മൾ ചൊല്ലുന്ന കുർബാനയിൽ ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞ സ്ഥാപന വാക്യങ്ങളുണ്ട്. പക്ഷേ ശരിക്കും അതില്ല, ഇതിൻ്റെ മൗലിക പതിപ്പിൽ അതില്ല. നമ്മളിത് മലയാളത്തിലാക്കിയപ്പോഴാണ് ഇത് ചേർത്തത്. ഈ കൂദാശ വചനങ്ങൾ എന്ന് പറയുന്നത് കൂദാശവചന അല്ല, അത് സ്ഥാപന വാക്യങ്ങളാണ്. ഈ സ്ഥാപന വാക്യങ്ങൾ ഈ പറഞ്ഞ അദ്ദായി മാറി ശിഷ്യന്മാരുടെ അനാഫറയിൽ ഇല്ല. അതില്ലാതെയും അത് ഈ കുർബാന വാലിഡാണ്. അതായത് ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്നുള്ള സ്ഥാപന വാക്യങ്ങൾ അദ്ദായി മാറി ശിഷ്യന്മാരുടെ അനാഫറയിലില്ല. ഇപ്പം നമ്മൾ ചെല്ലുന്ന കുർബാന അനാഫറയിലില്ലായിരുന്നു. നമ്മൾ മലയാളത്തിലേക്ക്, സുറിയാൻ എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ഈ സ്ഥാപന വാക്യങ്ങൾ വളരെ ശ്രേഷ്ഠമായ ഇതാണല്ലോ. അതുകൊണ്ട് 3 ഗഹന്ത പ്രാർത്ഥന രണ്ടാക്കി വിഭജിച്ച് അതിൻ്റെ ഇടയിൽ, ഗഹന്ത പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠം, അതിൻ്റെ ഇടയിൽ വളരെ പരിശുദ്ധമായ വാക്കുകളായതുകൊണ്ട്, പ്രധാനപ്പെട്ടതായതുകൊണ്ട് 3 ഗഹന്ത പ്രാർത്ഥന മുറിച്ച് അതിൻ്റെ ഇടയിൽ ഇറക്കി വെച്ചതാണ് ഈ സ്ഥാപന വാക്യങ്ങൾ. ഈ സ്ഥാപന വാക്യങ്ങൾ അദ്ദായി മാറി ശിഷ്യന്മാരുടെ അനാഫറയിൽ ഇല്ലായിരുന്നു. കാരണം അന്ന് ഈ അനാഫറകൾ ഒരു ഗർഭിണ്യവസ്ഥയിലാണ്, ഗർഭിണ്യവസ്ഥയിൽ, പ്രസവിച്ചിട്ടില്ല, രൂപം കൊണ്ട് വരണേ ഉള്ളൂ. അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ പിന്നീടാണ്, 2-ാം നൂറ്റാണ്ടിൻ്റെ സമാപനത്തിൽ, 3-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലൊക്കെയാണ് സ്ഥാപന വാക്യങ്ങൾ ചേർക്കണുള്ളൂ. അത് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണല്ലോ, ഓർഗാനിക്കായിട്ട് ജൈവമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരിക. എല്ലാ ഡീറ്റെയിൽസും കർത്താവ് അന്ത്യത്താഴത്തിൽ നൽകിയില്ലല്ലോ, ഇല്ല. അതെല്ലാം പിന്നീട് സഭയുടെ വിചിന്തനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിനൊക്കെ വെളിച്ചത്തിലാണ് രൂപപ്പെട്ടത്. അപ്പോൾ 4-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് സ്ഥാപന വാക്യങ്ങൾ മറ്റ് അനാഫറകളിൽ സ്ഥാനം പിടിച്ചത്. അദ്ദായി മാറി ശിഷ്യന്മാർ അനാഫ്രകളിൽ സ്ഥാപന വാക്യങ്ങൾ ഇല്ലാത്തതിന് കാരണം, അന്നത്തെ ഡിഡാഹയിലുള്ള അനാഫ്രയിലും അദ്ദായി മാറി ശിഷ്യന്മാർ അനാഫ്രയിലും ഇത് ഇല്ലാത്തത്, സ്ഥാപന വാക്യങ്ങൾ ഇല്ലാത്തത്, അക്കാലത്ത് അത് രൂപം പ്രാപിച്ചു വരുന്നത് അത്രയും പൗരാണികമാണ്, അത്രയും പൗരാണികം. ദ ഓൾഡസ്റ്റ് അനാഫ്ര ഇൻ ക്രിസ്ത്യാനിറ്റി എന്നാണ് ഇതിന് പറയണേ. ഇതെൻ്റെ വാക്കുകളല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ലൈബ്രറി പോയിട്ട് ഏത് പണ്ഡിതന്മാരോട് ചോദിക്കാം. ഇത് മാണിപ്രമണിച്ചിൻ്റെ വാക്കുകളല്ല, ദ ഓൾഡസ്റ്റ് അനാഫ്ര ഇൻ ക്രിസ്ത്യാനിറ്റി, ക്രിസ്തുധർമ്മത്തിലുള്ള ഏറ്റവും പഴക്കമുള്ള, ഏറ്റവും പ്രാചീനമായ അനാഫ്രയാണ് അദ്ദായി മാറി എന്ന് ശ്ലീഹന്മാരുടെ പേരിലുള്ളത്. 100 വർഷം പഴക്കമുള്ള തന്നെ പുരാവസ്തു എന്നാണ് സർക്കാർ പറയണേ. 1900 വർഷത്തിലധികം പഴക്കമുള്ള ഈ അദ്ദായി മാറി ശിഷ്യന്മാരുടെ, ശ്ലീഹന്മാരുടെ പേരിലുള്ള അനാഫ്രയെ ഈ അത് പാഷാണ്ഡതയാണ്, അത് കൽദായവൽക്കരണാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കിടഞ്ഞ് പരിശ്രമിക്കുന്ന വൈദികരോട്, വൈദികരെ ആരോട് നമ്മൾ ഉപമിക്കും? ആരോട്? 20 മിനിറ്റ് ദൈവത്തിലേക്ക് തിരിയാൻ ജനാഭിമുഖമായി കുർബാന തുടങ്ങി, ദൈവോന്മുഖമായി ചൊല്ലി, പിന്നെ ദൈവോന്മുഖം ജനാഭിമുഖമായി കൊടുക്കാൻ, ആശീർവാദം കൊടുക്കാൻ 20 മിനിറ്റ്, 15 മിനിറ്റ് ദൈവത്തിലേക്ക് തിരിയാൻ പറ്റാത്തതിനാണ് ഇത്രമാത്രം കോലാഹലം ഉണ്ടാക്കണേ, ഒരു സഭയെ ഒറ്റിക്കൊടുക്കുന്നേ. 20 മിനിറ്റോ 15 മിനിറ്റോ കർത്താവിലേക്ക് തിരിയാൻ പറ്റാത്തവര്. വേറെ വാചകം കൂടി വായിക്കുകയാണ്. ദ ലിറ്റർജി ഓഫ് അദ്ദായി ആൻഡ് മാറി ഹാസ് ബിൻ ഇൻ കണ്ടിന്യൂസ് യൂസ് ഇൻ ദ ചർച്ച് ഓഫ് ദ ഈസ്റ്റ് സിൻസ് അറ്റ്ലീസ്റ്റ് 7th century. അതായത് 1-ാം നൂറ്റാണ്ടിൽ ഇത് രൂപപ്പെട്ടു, പിന്നെ അതിങ്ങനെ ഇങ്ങനെ ഉപയോഗത്തിലിരുന്നു. കണ്ടിന്യൂസ് യൂസ് ഉള്ളതിന് തെളിവ് കിട്ടിയിരിക്കുന്നത് 7-ാം നൂറ്റാണ്ട് മുതൽ തുടർച്ചയായിട്ട് ഉപയോഗിച്ചതിന് തെളിവുണ്ട്. 7-ാം നൂറ്റാണ്ട് മുതൽ തുടർച്ചയായി ഉപയോഗിച്ചതിന്, 1-ാം നൂറ്റാണ്ടിലാണ് തയ്യാറാക്കപ്പെട്ടത് എന്നുള്ള തെളിവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓൾഡസ്റ്റ് വൺ ഇൻ ക്രിസ്ത്യാനിറ്റി. ഇതിനകത്ത് ഈ 7-ാം നൂറ്റാണ്ട് മുതൽ എഫ്രൈമിൻ്റെ, സെൻറ്റ് എഫ്രൈമിൻ്റെ ഗീതങ്ങൾ കുർബാന സ്വീകരണത്തെ സമയത്തും പാടിയിരുന്നതിനും തെളിവുണ്ട്.
ഈ കുർബാനയിലെ കുർബാനയിലെ കുർബാന ഈ ഓസ്തി ഉണ്ടാക്കാനുള്ള ആ മാവുണ്ടല്ലോ, അതിലൊരു ഇച്ചിരിയോളം മാവ് ഈ ആഴ്ചയിൽ ഞായറാഴ്ചകളാണ് കുർബാന, ഈ ഞായറാഴ്ചയിൽ ശനിയാഴ്ച ഈ ഓസ്തി ഉണ്ടാക്കുമ്പോൾ ആ ഉപയോഗിക്കുന്ന മാവിൻ്റെ ഒരു ഇച്ചിരിയോളം മാറ്റിവെക്കും. അടുത്ത ശനിയാഴ്ച ഞായറാഴ്ചക്കൾ ഓസ്തി, അടുത്ത ഞായറാഴ്ചത്തിൽ ഓസ്തി ഉണ്ടാക്കാനുള്ള ശനിയാഴ്ച തയ്യാറാക്കാൻ അത് മിക്സ് ചെയ്യാനായിട്ട് ആ കണ്ടിന്യൂവിറ്റി കിട്ടാനായിട്ട് അത്രയും പരിശുദ്ധമായിട്ട് സൂക്ഷിച്ചൊരു സംഗതിയാണ്. അതായത് കർത്താവിൽ നിന്ന് വരുന്ന ആ അപ്പത്തിൻ്റെ കഷ്ണം മുറിച്ച് 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 ഒരു നിലയ്ക്കും ഇതിൻ്റെ തുടർച്ച പോകാതിരിക്കാൻ വേണ്ടിയുള്ളൊരു സംഗതിയാണ്, അത്രയും സൂക്ഷിച്ചിരുന്ന സംഗതിയാണ്. തിയഡോർ മുപ്സിസ്തിയൊക്കെ ഈ ഈ അദ്ദായി മാറിയ ശിഷ്യന്മാരുടെ പേരിലുള്ള അനാഫറയെ ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വത്തിക്കാനിൽ നടന്നൊരു സംഗതിയാണ്. ഇത് ഈ അദ്ദായി മാറിയ ശിഷ്യന്മാരുടെ അനാഫറയുടെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യം പത്രവാർത്ത, അതായത് യൂറോപ്പിൽ 2011 യൂറോപ്പിലൊക്കെ പത്രങ്ങൾ വന്നൊരു വാർത്തയുടെ ഹെഡിങ്, അദ്ദായി എൻ മാറി എൻ ഏൻഷ്യൻറ്റ് യൂക്കറിസ്റ്റിക് പ്രയർ അറ്റ് ദ ഒറിജിൻ ഓഫ് യൂക്കറിസ്റ്റിക് ലിറ്റർജീസ്. കുർബാനയുടെ ലിറ്റർജിയിൽ അതിൻ്റെ ആരംഭത്തിൽ, ഏറ്റവും ആരംഭത്തിൽ പ്രാചീനമായി ഉണ്ടായിരുന്ന അനാഫറ അത് അദ്ദായി മാറി ശിഷ്യന്മാരുടെയാണ്. അദ്ദായി എൻ മാറി എൻ ഏൻഷ്യൻറ്റ് യൂക്കറിസ്റ്റിക് പ്രയർ അറ്റ് ദ ഒറിജിൻ ഓഫ് യൂക്കറിസ്റ്റിക് ലിറ്റർജീസ്. കത്തോലിക്ക സഭയിൽ ക്രിസ്തുധർമ്മത്തിൽ കുർബാൻ എന്ന് പറഞ്ഞ ലിറ്റർജിയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന യൂക്കറിസ്റ്റിക് പ്രയർ, യൂക്കറിസ്റ്റിക് പ്രയർ എന്ന് വെച്ചാൽ കൂദാശ അല്ലെങ്കിൽ അനാഫറ, അത് അദ്ദായി മാറി എന്ന ശിഷ്യന്മാരുടെയാണ്. ഇത് പത്രവാർത്തയാണ്. എന്തുകൊണ്ടാണ് ഈ പത്രവാർത്ത? പത്രത്തിൽ പറഞ്ഞെങ്കിൽ അങ്ങനത്തെ ഒരു സെൻസേഷൻ ന്യൂസ് ആയിരിക്കണമല്ലോ, അതെന്തുകൊണ്ടാണ്? 2001 ഒക്ടോബർ 26 2011 അതിന് 10 മുമ്പ്, 2001 ഒക്ടോബർ 26 കൽദായ കത്തോലിക്ക സഭയും പൗരസ അസീറിയൻ സഭയും തമ്മിൽ അദ്ദായി മാറി അപ്പസ്തോലന്മാരുടെ നാമധേയത്തിലുള്ള ഈ അനാഫർ ഉപയോഗിക്കുന്നുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ വത്തിക്കാനിൽ നൽകിയിരുന്നു. വത്തിക്കാനിന്, അതായത് കൽദായ കത്തോലിക്ക സഭ, പിന്നെ പൗരസ അസീറിയൻ സഭ, ഒന്ന് കത്തോലിക്ക സഭയും ഒന്ന് കത്തോലിക്കുമല്ല പൗരസ സഭയാണ്. അപ്പോൾ അവർക്ക് ഈ അദ്ദായി മാറി സ്ലീഹന്മാരുടെ നാമധേയത്തിലുള്ള ഈ അനാഫർ ഉപയോഗിക്കാനായിട്ടുള്ള ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ വത്തിക്കാനിൽ നൽകി. 1950 പരിശുദ്ധ കനികാമൃതത്തിൻ്റെ സ്വർഗ സംവഹനം എന്ന് പറഞ്ഞ ആ വിശ്വാസ സത്യം പ്രഖ്യാപിച്ചതിന് ശേഷം കത്തോലിക്ക സഭ നടത്തിയ ഏറ്റവും സുപ്രധാന പ്രഖ്യാപനമായിരുന്നു ഈ പറഞ്ഞ സംഗതിയെന്ന് പൗരസ്ത്യ പോണ്ടിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാർപ്പാപ്പയുടെ കീഴിലുള്ള പൗരസ്ത്യ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന റോബർട്ട് ടാഫ്റ്റ് എന്ന് പറഞ്ഞ ദൈവശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് 1950 മറിയത്തിൻ്റെ സ്വർഗസംഹനം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചതിന് ശേഷം കത്തോലിക്ക സഭ നടത്തിയ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ് ഈ അദ്ദായി മാറിയ ശിഷ്യന്മാരുടെ അനാഫറ. അത് കത്തോലിക്ക സഭയ്ക്കുള്ളിലും കൽദായ കത്തോലിക്ക സഭയിലും കത്തോലിക്ക സഭ കൽദായ അല്ലാത്ത കത്തോലിക്ക സഭയിലല്ലാത്തവരും അത് തമ്മിൽ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങൾ, അതാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ദശവാർഷികമാണ് 2011 വത്തിക്കാനിൽ വെച്ച്, വത്തിക്കാനിൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റി, 3 യൂണിവേഴ്സിറ്റിയാണ് വത്തിക്കാനുള്ളത്, ആ ബിബ്ലിക്കും ഗ്രിഗോറിയൻ പിന്നെ ഉർബാനിയാനും, ആ യൂണിവേഴ്സിറ്റി ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് ഈ ഒരു സെമിനാർ നടത്തിയത്. ആ സെമിനാറിൻ്റെ ഹെഡിങ് ഞാൻ പറയാം, ദ ജനേസിസ് ഓഫ് ദ അനാഫ്രൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ നാരറ്റീവ് ഇൻ ദ ലൈറ്റ് ഓഫ് അനാഫ്ര ഓഫ് അദ്ദായി ആൻഡ് മാറി. ദ ജനേസിസ് ഓഫ് ദ അനാഫ്രൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ നാരറ്റീവ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ അനാഫ്ര ഓഫ് അദ്ദായി ആൻഡ് മാറി. ശ്ലൈഹിക ഉത്ഭവമുള്ള ഏറ്റവും പൗരാണിക അനാഫ്ര അദ്ദായി ആൻഡ് മാറി. ദ മോസ്റ്റ് ഏൻഷ്യൻ്റ് യൂക്രിസ്റ്റ് പ്രയർ യൂസ്ഡ് അമംഗ്സ് സം ഓറിയന്റൽ ചർച്ചസ് ഓഫ് അപ്പസ്റ്റോലിക് ഒറിജിൻ തദേവസ് ഓഫ് എദേസ ആൻഡ് മാറി ഡിസൈപ്പിൾസ് ഓഫ് ജീസസ്. ഈ സെമിനാറിൽ നമ്മുടെ മലയാളിയായ ഈശോസഭ വൈദികൻ ജോർജ് നെടുങ്കണ്ടച്ചൻ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെടുങ്കണ്ടച്ചൻ്റെ പുസ്തകം നിങ്ങൾ വായിക്കണം, അദ്ദേഹത്തിന് മറുപടി നൽകാൻ പറ്റും. ഈ മാർപ്പാപ്പയുടെ കാര്യാലയം ഇതിൻ്റെ ദശവാർഷികം വത്തിക്കാനിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റി കലാലയത്തിൽ നടത്തണമെങ്കിൽ അപ്പോൾ അതിന് എന്തെങ്കിലും പ്രാധാന്യം വേണ്ടേ? പത്രവാർത്തയിൽ ഇതുപോലെ വരണമെങ്കിൽ അപ്പോൾ എന്തെങ്കിലും സെൻസേഷൻ ന്യൂസ് അതിനകത്ത് ഉണ്ടാകണ്ടേ? അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ, വത്തിക്കാനിലെ വിശദാംശങ്ങൾ ഞാൻ പറയാം. നമുക്ക് കിട്ടിയിരിക്കുന്ന കയ്യെഴുത്ത് പ്രതി, ഈ അദ്ദായി മാറി എന്ന സ്ലേഹന്മാരുടെ പേരിലുള്ള കയ്യെഴുത്ത് പ്രതി 3rd century നമുക്ക് സുവിശേഷങ്ങളുള്ള കയ്യെഴുത്ത് പ്രതി 2nd century കിട്ടിയിട്ടുള്ളത് ഓർക്കണേ. ഏറ്റവും പഴക്കമുള്ള കയ്യെഴുത്ത് പ്രതി
ക്രിസ്തു വർഷം 120 ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ മത്തായും മർക്കോസൊക്കെ എഴുതിയ ആ കോപ്പി നമുക്ക് കിട്ടിയില്ല, അതിൻ്റെ വിശ്വസ്തമായ രണ്ടാമത്തെ പകർപ്പ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെയും 3-ാം നൂറ്റാണ്ടിലെ പകർപ്പ് നമ്മുടെ 3-ാം നൂറ്റാണ്ടിലെ പകർപ്പ് നമ്മുടെ കയ്യിലുണ്ട്. 3-ാം നൂറ്റാണ്ടിലെ നമ്മുടെ ഈ അച്ഛന്മാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്താണ്, എന്താണ് പ്രചരിപ്പിക്കുന്നത്? ഇത് മുഴുവൻ കൽദായവൽക്കരണം, കൽദായവൽക്കരണം എന്നാണ് പറയണേ. എന്താ ചെയ്യുക? തെറ്റ് തന്നെ, തെറ്റ് പ്രചരിപ്പിക്കുക. 3-ാം നൂറ്റാണ്ടിലെ ഈ കയ്യെഴുത്ത് പ്രതി നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. ഈ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് വത്തിക്കാൻ പറയുന്നത് പോയറ്റിക്, കാവ്യാത്മകം, സിമ്പിൾ, ലളിതം, ബട്ട് വെരി പ്രൊഫൗണ്ട്, വളരെ ആഴമുള്ളത്, വളരെ ആഴമുള്ളത്. ഞാൻ ചെറിയൊരു അനുഭവം പറയാം. ഈ കൊറോണ വരുന്നതിന് മുമ്പ് എല്ലാ വർഷവും യൂറോപ്പിൽ നിന്ന് കുറേ പേര് ഇൻ ദ ഫുട് പ്രിൻസ് ഓഫ് സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞൊരു ധ്യാനം ഞാൻ അവരെ കൊണ്ടുപോകാറുണ്ട് ഇന്ത്യയിൽ, തോമസിലയുടെ കാൽപാദങ്ങളിൽ. അപ്പോൾ അവർ, ഞാൻ ഇവിടുത്തെ ലത്തിൻ സഭയാണല്ലോ കൂടുതൽ യൂറോപ്പിൽ, അവിടെ വരുമ്പോൾ സീറോ മലബാർ കുർബാന, മലയാളത്തിൽ സീറോ മലങ്കര കുർബാന, അതും മലയാളത്തിൽ ഞാൻ കാണിക്കാറുണ്ട്. അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ ഇവരെല്ലാം കഴിഞ്ഞിട്ട് ഈ കുർബാന കണ്ടിട്ട് ഒരു ദിവസം എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ലത്തിൻ കുർബാന ഇത്ര ശുഷ്കമായിരിക്കണേ? സീറോ മലബാർ കുർബാന മലയാളത്തിൽ അവർക്ക് ഇംഗ്ലീഷ് തന്നെ അറിയില്ല, മലയാളം ഒട്ടും അറിയില്ല, എന്നിട്ടും കുർബാനയിലെ പാർട്ടിസിപ്പേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ, സീറോ മലങ്കര കുർബാനയിലെ ആ പാർട്ടിസിപ്പേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കുകയാണ്, എന്താണ് ലത്തിൻ കുർബാന ഇത്ര ശുഷ്കമായിരിക്കണേ? അപ്പോൾ ഈ ലത്തിൻ കുർബാന 15 മിനിറ്റ് തീരുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കണേ? 20 മിനിറ്റ് തീരുന്നതുകൊണ്ട് ഇഷ്ടമാണെന്ന് വിചാരിക്കണേ? അല്ല, അച്ഛന്മാർ സമയമെടുത്ത് എന്ന് വെച്ചിട്ട് 1.5 മണിക്കൂർ പ്രസംഗമൊന്നും വേണ്ട, അതിലത്തെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉപയോഗിച്ച് ചൊല്ലുമ്പോഴാണ് ജനങ്ങൾക്ക് സന്തോഷമുള്ളത്. എങ്ങനെയും കടത്തു കഴിക്കാൻ വേണ്ടി ചെയ്യുന്ന അച്ഛന്മാരവർക്ക് ഇഷ്ടമില്ല. ആഴമുള്ളത്, ലളിതം, കാവ്യാത്മകം, സ്ഥാപനവാക്യങ്ങളില്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചോദ്യം ഇതാണ്, അതില്ലാതെ കൂതാശ കൂതാശയാകുമോ? അപ്പോൾ ഇത് ചോദ്യം വീണ്ടും ഉയർന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ വത്തിക്കാന് അതിൻ്റെ ഒരു സെമിനാർ വെച്ചത്. എന്തുകൊണ്ടാണ് ഈ ഇത് ഇല്ലാതെ കൂതാശയാകുമോ? എന്നിട്ട് വത്തിക്കാനിന് ഇറക്കിയ ഡോക്യുമെൻ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്, സുദീർഘവും കൃത്യവുമായ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്വാസ കാര്യങ്ങൾക്കുള്ള വത്തിക്കാൻ കാര്യാലയം ഈ അനാഫറ കുർബാനയുടെ ശരിയായ കൂതാശ വചനമാണെന്ന് അംഗീകരിച്ചു. ഞാൻ ഒന്നുകൂടി വായിക്കണേ. സുദീർഘവും കൃത്യവുമായ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്വാസ കാര്യങ്ങൾക്ക് ഉള്ള വത്തിക്കാൻ കാര്യാലയം ഈ അനാഫറ അദ്ദായി മാറി എന്ന ശ്ലീഹന്മാരുടെ പേരുള്ള അനാഫറ കുർബാനയുടെ ശരിയായ കൂതാശ വചനമാണെന്ന് അംഗീകരിച്ചു. അപ്പോൾ ഒരു ചോദ്യം, എന്തുകൊണ്ട് സ്ഥാപനവാക്യങ്ങളില്ല? അതിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അന്ന് 1-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലോ 2-ാം ശതാബ്ദത്തിൻ്റെ ആരംഭത്തിലോ ഈ അനാഫറ ഗർഭിണി അവസ്ഥയിലായിരുന്നു, പ്രഗ്നൻസി എന്ന് പറയില്ലേ. അത് തന്നെ അതിൻ്റെ പൗരാണികതയുടെ തെളിവ്. മറ്റൊരു ഉദാഹരണമാണ് വെളിപാട് ഗ്രന്ഥം. കൂതാശവചനമില്ല, പക്ഷേ ലിറ്റർജിയാണ്. അദ്ദായി മാറി അനാഫറയാണ് മറ്റെല്ലാ അനാഫറകൾക്കും ജന്മം കൊടുക്കാൻ ഇടയാക്കിയ ആദ്യത്തെ പതിപ്പ്. അദ്ദായി മാറി ശ്ലീഹന്മാരുടെ പേരിൽ അനാഫ്രയാണ് മറ്റെല്ലാ അനാഫ്രകൾക്കും ജന്മം കൊടുക്കാൻ ഇടയാക്കിയ ആദ്യത്തെ പതിപ്പ്, ഫസ്റ്റ് വെർഷൻ. മറ്റ് അനാഫ്രകൾ വികാസം പ്രാപിച്ചത് 2-ാം നൂറ്റാണ്ടിന് ശേഷം, 3-ാം നൂറ്റാണ്ടിന് ശേഷം, 4-ാം നൂറ്റാണ്ടിൽ ഫൈനൽ രൂപം വന്നു. അപ്പോൾ അവയിൽ സ്ഥാപനവാക്യങ്ങൾ ഉണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ തയ്യാറാക്കപ്പെട്ട ഈ ഫസ്റ്റ് പതിപ്പിനകത്ത് അതിൽ തന്നെ കൂതാശവചനം ഇല്ല, ഈ സ്ഥാപനവാക്യം ഇല്ല, അതിന് കൂതാശവചനമാണ് എന്ന് അതുകൊണ്ടാണ് വത്തിക്കൻ അംഗീകരിച്ചത്. ആദിമസഭയിൽ വൈവിധ്യമാർന്ന ആരാധനാക്രമങ്ങൾ ഉണ്ടായിരുന്നു. പാശ്ചാത്യ സഭയുടെ അനാഫറകളുടെയോ ദൈവശാസ്ത്രത്തിൻ്റെയോ മാത്രം അടിസ്ഥാനത്തിലല്ല പാഷാണ്ഡതയാണോ എന്ന് നിശ്ചയിക്കേണ്ടത്, വത്തിക്കൻ പറഞ്ഞ കാര്യമാണ്. ആദിമസഭയിൽ വൈവിധ്യമാർന്ന ആരാധനാക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സഭയിലുള്ള, പാശ്ചാത്യ സഭയിലുള്ള ഒരു അനാഫ്ര മാത്രം പരിഗണിച്ചിട്ട് മറ്റെല്ലാ അനാഫ്രകളും പാഷാണ്ഡതയാണെന്ന് വ്യാഖ്യാനിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ രഹസ്യം പല തരത്തിൽ അവതരിപ്പിച്ചിരുന്നു. വൈവിധ്യമാർന്ന രൂപങ്ങളുണ്ടായിരുന്നു. ഒരേ അളവുകളല്ല എല്ലാത്തിനും ഉപയോഗിക്കേണ്ടത്. ഉദയംപേര സുഹനദോസിൻ്റെ തീരുമാനം തെറ്റിപ്പോയെന്ന് സമ്മതിക്കുകയാണ് വത്തിക്കാൻ. അതായത് ഉദയംപേര സുഹനദോസിൽ ഈ നെസ്റ്റോറീസിൻ്റെയും തീയതോറിൻ്റെയൊക്കെ അനാഫറകൾ വിലക്കിയിരുന്നല്ലോ, അതും തെറ്റാണെന്ന് വത്തിക്കാൻ പറയുകയാണ്. കാരണം ഒരേ അളവുകോൽ വെച്ച് എല്ലാ അനാഫറകളെയും അളക്കാൻ പാടില്ല. പൗരസ്ത്യ അസീറിയൻ സഭ തുടങ്ങിയ പൗരസ്ത്യ സഭകളെ കത്തോലിക്ക സഭയുമായി പൂർണ്ണ യോജിപ്പിൽ എത്താത്ത സഭകൾ ഉൾപ്പെടെ
യോജിപ്പിൽ എത്തുന്നുണ്ട്, എത്താത്തതുണ്ട്. രണ്ടാം വത്തിക്കൻ സുനോദോസ് അംഗീകരിക്കുന്നു. അതിൻ്റെ ഒരു പ്രായോഗിക ചുവടുവെപ്പായി ഈ പൗരസ്ത്യ കത്തോലിക്ക സഭകളും പൗരസ്ത്യ കത്തോലിക്കമല്ലാത്ത സഭകളും ഇരു സഭകളും ഈ അദ്ദായി മാറിയ ശിഷ്യന്മാരുടെ പേരിലുള്ള കുർബാന ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ വത്തിക്കാൻ നൽകിയപ്പോൾ വത്തിക്കാൻ സുനോദോസ് മുന്നോട്ട് വെച്ച അതിൽ ഒരു വലിയ ചുവടുവെപ്പായി. ഞാനിനി വത്തിക്കാൻ സുനോദോസിലെ ഒരു ഡോക്യുമെൻ്റ് യൂണിറ്റാതിസ് റീ ഇൻ്റഗ്രാസിയോ എന്ന് പറഞ്ഞൊരു ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. അതിൻ്റെ ദ റെസ്റ്റോറേഷൻ ഓഫ് യൂണിറ്റി എക്യുമെനിസത്തെ കുറിച്ചുള്ള ഡോക്യുമെൻ്റാണ്. ദ ഡിക്രി ഓൺ എക്യുമെനിസം, അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെൻ്റ് ഒരു നമ്പർ 15 എന്ന് വായിക്കുകയാണ് ഞാൻ. ദീസ് ചർച്ചസ് ഓൾ ദോ സെപ്പറേറ്റഡ് ഫ്രം അസ് പൊസസ് ട്രൂ സാക്രമെൻസ്. ഈ പൗരസ്ത്യ സഭകൾ, കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ള പൗരസ്ത്യ സഭകൾ, ദീസ് ചർച്ചസ് ഓൾ ദോ സെപ്പറേറ്റഡ് ഫ്രം അസ് പൊസസ് ട്രൂ സാക്രമെൻസ്, സത്യമായ ഗോദാശകൾ, എബവ് ഓൾ ബൈ അപ്പസ്റ്റോളിക് സക്സഷൻ, സ്ലൈഗ പിന്തുടർച്ച, ദ പ്രീസ്റ്റുഡ് ആൻഡ് ദ യൂക്കറിസ്റ്റ്, പൗരോഹിത്യവും കുർബാനയും, whereby they are linked with us in closest intimacy. ഈ പൗരസ്ത്യ സഭകൾ, കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ള പൗരസ്ത്യ സഭകൾ നമ്മളോട് എന്തുമാത്രം അടുത്ത് വരെ മാത്രം അടുത്ത് വന്നിട്ടുണ്ട്. കാരണം അപ്പസ്റ്റോലിക് സക്സഷൻ, പൗരോഹിത്യം, കുർബാന, ഇതൊക്കെ അവരുടെ വാലിഡ് ആണ്. ദെയർഫോർ സം വർഷിപ്പ് ഇൻ കോമൺ, കമ്മ്യൂണിക്കാസിയോ ഇൻ സാക്രിസ്, ഗിവൺ സ്യൂട്ടബിൾ സർക്കംസ്റ്റാൻസസ് ആൻഡ് അപ്രൂവൽ ഓഫ് ചർച്ച് അതോറിറ്റി ഈസ് നോട്ട് ഓൺലി പോസിബിൾ ബട്ട് ടു ബി എൻകറേജ്ഡ്. അതിനാൽ ഈ പൗരസ്ത്യ നോൺ കാത്തലിക് ചർച്ചത്തിലെ അവരുടെ ഈ കൂദാശകളിലും കുർബാനയിലും മെത്രാമാരുടെ അനുവാദത്തോടു കൂടി, ബന്ധപ്പെട്ട അധികാരിയുടെ അനുവാദത്തോടു കൂടി പങ്കെടുക്കേണ്ടത് സാധ്യമാണെന്ന് മാത്രമല്ല പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇത് യൂണിറ്റാതിസ് റീ ഇൻ്റഗ്രാസിയോ എക്യുമെനിസത്തെ കുറിച്ചുള്ള രണ്ടാമത്തെ സുനോദോസിൻ്റെ ഡോക്യുമെൻറ്റിൽ 15 നമ്പറാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയായിരുന്നു ഈ 2001 പ്രഖ്യാപനം. അതിൻ്റെ ദശവാർഷികം വത്തിക്കാനിൽ വെച്ച് 2011 നടത്തി. ചുരുക്കത്തിൽ കത്തോലിക്ക സഭയിലുള്ള, ക്രിസ്തുധർമ്മത്തിലുള്ള ഏറ്റവും പൗരാണികമായ ദ ഓൾഡസ്റ്റ് അനാഫറയാണ് അദ്ദായി മാറി ശിഷ്യന്മാരുടെ പേരിലുള്ള, സ്ലീഹന്മാരുടെ പേരിലുള്ള ഈ അനാഫറ. സീറോ മലബാർ സഭ ആകാശത്തോളം പൊങ്ങണ്ടേ അഭിമാനം കൊണ്ട്? വേണ്ടേ. നമ്മുടെ സഭയിലാണ് ക്രിസ്തുധർമ്മത്തിലുള്ള ഏറ്റവും പൗരാണികമായ പ്രാചീനമായ അനാഫറയുള്ളത്. സീറോ മലബാർ സഭയിലാണ്, നമ്മുടെ സഭയിൽ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.